നവംബർ ലോക സിനിമാ പ്രേമികൾക്ക് മറക്കാനാകാത്തൊരു തീയതിയാണിത് അന്നേ ദിനമാണ് ലോക സിനിമയിലെ മാസ്റ്റർ പീസുകളിലൊന്നായ ടൈറ്റാനിക് റിലീസ് ചെയ്തത് ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് ടൈറ്റാനിക് എന്ന യഥാർത്ഥ കപ്പലിന്റെ കഥയും പിന്നീട് ലോകത്തിന്റെ മുക്കിലും മൂലയിലും പ്രശസ്തമായി ഒട്ടേറെ ആഘോഷങ്ങളോടെയാണ് വൈറ്റ് സ്റ്റാർലൈൻ എന്ന കപ്പൽ കമ്പനി ടൈറ്റാനിക്കിനെ നിർമ്മിച്ചു പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആഡംബര കപ്പൽ എന്ന് വിശേഷിക്കപ്പെട്ട ടൈറ്റാനിക് ഒരിക്കലും തകരില്ലെന്നും കമ്പനി പ്രഖ്യാപിച്ചു കപ്പൽ ഗതാഗതത്തിൽ താങ്കളുടെ പ്രതിയോഗികളായ കുനാഡ് എന്ന കമ്പനിയുമായി വൻകിട കപ്പലുകളോട് കിടപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് വൈറ്റ് സ്റ്റാർലൈൻ ടൈറ്റാനിക് നിർമ്മിച്ചത് വടക്കൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വലിയ ശ്രദ്ധ നേടിയ ടൈറ്റാനിക്കിനെ പറ്റിയുള്ള വാർത്തകൾ അന്നത്തെ കാലത്തെ പത്രമാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ ഇടതടവില്ലാതെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു മൂന്ന് വർഷത്തോളം ഇടവേളകളില്ലാതെയുള്ള നിർമ്മാണത്തിലൂടെയാണ് ടൈറ്റാനിക് യാഥാർത്ഥ്യമായത് മെയ് മുപ്പത്തി അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നടന്ന ടൈറ്റാനിക്കിന്റെ നീറ്റിലിറക്കൽ ചടങ്ങ് കാണാനായി ഒരു ലക്ഷത്തോളം ആളുകളാണ് തടിച്ചുകൂടിയത് ഒടുവിൽ ലോകം കാത്തിരുന്ന ആ നിമിഷം താമസിക്കാതെ തന്നെ സമാഗമമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഇംഗ്ലണ്ടിലെ സദാംഡണിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാരുമായി ടൈറ്റാനിക് കന്നിയാത്ര തുടങ്ങി അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയ കപ്പലിന്റെ ലക്ഷ്യം അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് ആയിരുന്നു എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ഒരു ഭീമൻ മഞ്ഞുമല വടക്കൻ അറ്റ്ലാന്റിക്കിൽ കിടപ്പുണ്ടായിരുന്നു ദുരന്തം തുടങ്ങുന്നതിന് മുമ്പ് കപ്പലിലെ ഉദ്യോഗസ്ഥർ ഇത് കാണുകയും കപ്പലിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും ഫലപ്രദമായില്ല കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു അന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ കൊടിയ അടയാളമായി ടൈറ്റാനിക്ക് താമസിക്കാതെ തന്നെ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ദുരന്തത്തിൽ മരിച്ചു ടൈറ്റാനിക് ദുരന്തം കഴിഞ്ഞ് പിറ്റേന്ന് സംഭവസ്ഥലത്തുകൂടി യാത്ര ചെയ്ത ജർമ്മൻ കപ്പലായ പ്രിൻസ് അഡൽബർട്ടിലെ നാവീകർ ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും കുപ്രസിദ്ധമായ ആ മഞ്ഞുമലയുടെ ചിത്രം എടുത്തു ടൈറ്റാനിക് മഞ്ഞുമലയുമായി ഇടിച്ച ചുവന്ന പെയിന്റ് അപ്പോഴും പറ്റിയിരിപ്പുണ്ടായിരുന്നു അന്നത്തെ മഹാദുരന്തത്തിന്റെ അവശേഷിപ്പ് പോലെ പിന്നീട് ദുരന്തത്തിൽ മരിച്ചവരുടെ ശവശരീരങ്ങൾ വീണ്ടെടുക്കാനായി അയച്ച മിനിയ എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായ ഡി കാർഡറ്റും മഞ്ഞുമലയുടെ ചിത്രമെടുത്തു ഒരു ലക്ഷത്തിൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു ഈ മഞ്ഞുമലയെന്ന് ഗവേഷകർ പറയുന്നു മഞ്ഞുമൂടിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്ത് ഈ മഞ്ഞുമല ടൈറ്റാനിക് ദുരന്തം നടക്കുന്നതിന് നാലു വർഷം മുൻപ് പൊട്ടിമാറി ആർട്ടിക് സമുദ്രത്തിൽ ഒഴുകി നടക്കുകയായിരുന്നു